കോവിഡിനും പ്രളയഭീതിക്കുമിടയിൽ പ്രതിരോധം തീർക്കുന്ന കേരളത്തിൽ ഒറ്റ ദിവസമുണ്ടായ ഇരട്ട ദുരന്തം ഞെട്ടിച്ചു കളഞ്ഞു. നമസ്കാരം. കരിപ്പൂർ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ജനയോഗം ഓൺലൈൻ മോഞ്ച ന്യൂസിലേക്ക് സ്വാഗതം. കരിപ്പൂർ വിമാന ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. നിലവിൽ 19 പേർ മരണപ്പെട്ടു എന്നാണ് വിവരം. 40-കാരിയായി സിനോബിയുടെ മരണമാണ് ഒടുവിലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ആയിരുന്ന സിനോബി ഇന്ന് പുലർച്ചെയോടെയാണ് മരിച്ചത്. മരിച്ചവരുടെ വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. പൈലറ്റും സഹപൈലറ്റും അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ യാത്രക്കാരും വിമാന ജീവനക്കാരുമടക്കം 171 പേർ വിവിധ ആശുപത്രികളിലെ ചികിത്സയിലാണ്. കരിപ്പൂരിലെ വിമാന അപകടത്തിന് കാരണം മോശം കാലാവസ്ഥ എന്നാണ് പ്രാഥമിക വിവരം. ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് വ്യോമയാന മന്ത്രിക്ക് DCJ നൽകിയിട്ടുണ്ട്. പൈലറ്റിന് റൺവേ കാണാൻ സാധിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സാങ്കേതിക തകരാറുകൾ വിമാനത്തിനില്ല. വിമാനം റൺവേയിലേക്ക് എത്തുമ്പോൾ മോശം കാലാവസ്ഥയായിരുന്നു. റൺവേയിൽ കൃത്യമായി ഇറക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. പൈലറ്റ് ഇക്കാര്യം കൺട്രോൾ റൂമിലേക്ക് അറിയിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. കരിപ്പൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരുടെ വിവരങ്ങൾ അറിയാനുള്ള നമ്പറുകൾ ഇവയാണ്. കോഴിക്കോട് കൺട്രോൾ റൂം 0495-23-76-901. എയർപോർട്ട് കൺട്രോൾ റൂം 0483-27-19-493. BM ഹോസ്പിറ്റൽ പുളിക്കൽ 8-1-1-3-9-8-9-8-8-8. റിലീഫ് ഹോസ്പിറ്റൽ കൊണ്ടോട്ടി 9-7-4-5-9-6-6-3-3. മിംസ് കോഴിക്കോട് അത്യാഹിത വിഭാഗം 0495-30-9-1-0-7. ബേബി മെമ്മോറിയൽ ആശുപത്രി കോഴിക്കോടും 0495-2-7-7-7-7-7. സംസ്ഥാനത്ത് മഴ ഇന്നും ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരിക്കും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കേരള തീരത്ത് കാറ്റിന്റെ വേഗത 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ശക്തമാകാൻ സാധ്യതയില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. കരിപ്പൂരിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടത്തുമെന്ന് കോഴിക്കോട് കളക്ടർ അറിയിച്ചു. മൃതദേഹങ്ങളുടെ കോവിഡ് പരിശോധനയ്ക്ക് നടപടികൾ വേഗമാക്കും. പരിക്കേറ്റവർക്കും കോവിഡ് പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കരിപ്പൂർ അപകടത്തിൽ രക്ഷാദൌത്യത്തിനും മികച്ച ചികിത്സ ഉറപ്പാക്കാനുമാണ് ആദ്യം മുൻഗണന നൽകിയതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. മുഖ്യമന്ത്രി, DGP എന്നിവരുമായി സംസാരിച്ചു. അപകടത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നുവെന്നും ഗവർണർ ശബ്ദരേഖ സന്ദേശത്തിൽ പറഞ്ഞു. കരിപ്പൂരിലെ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി V. മുരളീധരൻ എത്തി. പുലർച്ചെ 2 മണിയോടെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട അദ്ദേഹം പുലർച്ചെ 5:30 കരിപ്പൂരിലെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് കരിപ്പൂരിലെത്തി അപകടസ്ഥലം സന്ദർശിക്കുകയും നില വിലയിരുത്തുകയും ചെയ്യുമെന്നാണ് വിവരം. രാവിലെ 9 മണിയോടെ മുഖ്യമന്ത്രിയും ഗവർണറും കരിപ്പൂരിലേക്ക് പുറപ്പെടും. അപകടത്തിൽപ്പെട്ടവരുടെയും മരിച്ചവരുടെയും കുടുംബാംഗങ്ങളെയും ഇവർ കണ്ടേക്കും. കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കരിപ്പൂരിൽ ഇന്നെത്തും. മൂന്നാർ രാജമല പെട്ടിമുടി ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. തിരച്ചിൽ രാവിലെ 7 മണിയോടെ പുനരാരംഭിച്ചു. ലയങ്ങളിലുണ്ടായിരുന്ന 53 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, വിവിധ വകുപ്പുകളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ശക്തമായ മഴയും മഞ്ഞും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇതുവരെ 18 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 17 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് സംസ്കരിക്കും. മുണ്ടക്കൈ പുഞ്ചിരിമട്ടം നാഗമല ഭാഗത്ത് വൻ ഉരുൾപൊട്ടൽ. വെള്ളിയാഴ്ച രാവിലെ 8:15 ഉരുൾപൊട്ടൽ. അപകടമുണ്ടായത് പുത്തുമലയുടെ സമീപ പ്രദേശത്ത്. പുത്തുമല ദുരന്തത്തിന്റെ 1st ദിനമാണ് ഇന്ന്. ഉരുൾപൊട്ടലിനെ തുടർന്ന് വൻ നാശനഷ്ടമുണ്ടായി. ആളപായമില്ല. ഉരുൾപൊട്ടലിൽ കുടുങ്ങിക്കിടന്ന 33 പേരെ സാഹസികമായി രക്ഷപ്പെടുത്തി. മണറാണി എസ്റ്റേറ്റിന് സമീപമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. NDRFും ഫയർഫോഴ്സും ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ആർക്കും പരിക്കേൽക്കാതെ കുടുങ്ങിക്കിടന്ന 7 പേരെയും രക്ഷപ്പെടുത്തിയത്. 2 വീടുകൾ പൂർണ്ണമായി തകർന്നു.